ഒരു ഹോളിവുഡ് നടന്റെ സ്റ്റൈലിനെ വെല്ലുന്ന തരത്തിൽ നമ്മുടെ ഒരു മലയാള നടന്റെ ചിത്രം കാണിക്കാം. ഒരു ഒറ്റനോട്ടത്തിൽ ആളെ പിടികിട്ടുക പ്രയാസമാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇതിനോടകം ഈ ചിത്രം കണ്ടിട്ടുമുണ്ടാകും. അഭിനയകലയുടെ പെരുന്തച്ഛൻ എന്നൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്ന എക്കാലത്തെയും നമ്മുടെ സ്വന്തം തിലകൻ, അദ്ദേഹത്തിൻ്റെ ചിത്രമാണിത്. ഒരു കശ്മീർ യാത്രക്കിടയിൽ പകർത്തിയതാണത്രേ ഈ ചിത്രം. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ചിത്രം. ശബ്ദഗാംഭീര്യം കൊണ്ടും വികാരതരളിതമായ ഭാവാഭിനയം കൊണ്ടും മലയാളിയുടെ മനസ്സ് കീഴടക്കിയ അതുല്യ നടൻ, മറ്റാർക്കും പകരം വയ്ക്കാനാവാത്ത അഭിനയ പ്രതിഭ എന്നത് തിലകനെ പറ്റി പറയുന്നത് ഒരിക്കലും വെറുതെയാകില്ല. തിലകൻ എന്ന നടന്റെ പലവിധ വേഷ പകർച്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ പലരും മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു തിലകൻ ലുക്കാണ് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ കവരുന്നത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് നിന്നുള്ള ചിത്രമാണിത്. പിണറായി സഖാവാണോ ഫിഡൽ കാസ്ട്രോ ആണോ എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ ഉള്ള ചിത്രമാണിത് എന്ന് കമന്റ് ചെയ്യുന്നവരേറെയാണ്. എന്തായാലും ചിത്രം വൈറലായി. പി എസ് കേശവൻ ദേവയാനി ദമ്പതികളുടെ മകനായി 1935 ജൂലൈ 10 പത്തനംതിട്ട ജില്ലയിലെ അയിരൂരിലായിരുന്നു തിലകന്റെ ജനനം. സ്കൂൾ നാടകങ്ങളിലൂടെ കലാപ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 18 പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ മുഖ്യ സംഘാടകനായിരുന്നു. 16 വേദികൾ, വിവിധ നാടകങ്ങൾ, 43 നാടകങ്ങൾ സംവിധാനം. 1979 തിലകൻ സിനിമാ രംഗത്തേക്ക് വരുന്നത്. ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. 1981 കോലങ്ങൾ എന്ന ചിത്രത്തിൽ മുഴുക്കുടിയനായ കള്ളുവർക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രധാന വേഷങ്ങളിലേക്ക് കടന്നു. യവനിക, കിരീടം, 3 പക്കം, സ്ഫടികം, കാട്ടുകുതിര, ഗമനം, സന്താനഗോപാലം, മൃദുഭേദം, ഉസ്താദ് ഹോട്ടൽ, ഇന്ത്യൻ റുപ്പി, ഇതൊക്കെ തിലകന്റെ അഭിനയ ജീവിതത്തിലെ മറക്കാനാകാത്ത സുപ്രധാന ചിത്രങ്ങളാണ്. 2006 ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഇതിൽ പ്രത്യേക ജൂറി പുരസ്കാരം തിലകന് ലഭിച്ചു. ഏകാന്തം എന്ന ചിത്രത്തിൽ അഭിനയമാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. ഇരകൾ, പെരുന്തച്ഛൻ തുടങ്ങിയ ചിത്രങ്ങളുടെ അഭിനയത്തിനും തിലകൻ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടിരുന്നു. 1988 ഋതുഭേദം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം തിലകന് ലഭിച്ചു. 2009 പത്മശ്രീ പുരസ്കാരം. 2012 സെപ്റ്റംബർ 24 അദ്ദേഹം വിടവാങ്ങിയത്. ഒരു സിംഹത്തെ പോലെ ഗർജിക്കുമെങ്കിൽ ഉള്ളിലൊരു പാവം വ്യക്തിയായിരുന്നു തിലകൻ. അദ്ദേഹം കുട്ടിക്കാലത്ത് ഓണവും ഓണപ്പൂക്കളും സത്യവും ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു അത്രേ. പിന്നീട് അങ്ങോട്ട് ഓണം ആഘോഷിച്ചിരുന്നില്ല. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു ഓണത്തിന് അമ്മയുടെ താലിമാല എടുത്തുകൊണ്ട് പോയി വിറ്റ് കിട്ടിയ പൈസയ്ക്ക് ധാരാളം കള്ളുകുടിച്ചു, കൂട്ടുകാരോടൊപ്പം സിനിമയ്ക്ക് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്യാൻ തന്നെ പ്രകോപിപ്പിച്ച കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അമ്മ ഓണത്തിന് എല്ലാവർക്കും ഇലയിട്ട് വിളമ്പിയപ്പോൾ തനിക്ക് മാത്രം വിളമ്പിയില്ല. ഞാൻ നാടകക്കാരനായതുകൊണ്ട് എനിക്ക് പച്ചവെള്ളം പോലും തരാറില്ലായിരുന്നു. 6 ദിവസമൊക്കെ അടുപ്പിച്ച് പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരിക്കൽ വിശപ്പ് സഹിക്കാനാവാതെ പറമ്പിൽ നിന്ന് കപ്പ മാന്തിയെടുത്ത് പച്ചയ്ക്ക് വരെ തിന്നിട്ടുണ്ട്. ഓണത്തിന് എല്ലാവർക്കും വിളമ്പിയപ്പോൾ എന്നെ മാത്രം ഒഴിവാക്കി. എനിക്ക് കള്ളു കുടിക്കണമെന്ന് തോന്നി. കിടക്കാൻ നേരം അമ്മ തലയിണയ്ക്കടിയിൽ മാല ഊരിവെക്കുന്ന പതിവുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയാണ് മാല എടുത്ത് വിൽക്കുന്നത്. തിരികെ വീട്ടിൽ വരുമ്പോൾ എവിടെയാണ് എൻ്റെ മാല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. നീ എനിക്കൊരു മാല വാങ്ങി തന്നേക്കും, പക്ഷെ താലി മേടിച്ചു തരുമോടെ എന്ന ചോദ്യത്തിന് ഞാൻ എന്ന 19 വയസ്സുകാരന് മറുപടിയില്ലായിരുന്നു. താലിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അന്നൊന്നും അറിവില്ലായിരുന്നു. ആ മുറിവാണ് പിന്നീട് ഒരിക്കലും ഓണം ആഘോഷിക്കുക എന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്ന് തിലകൻ പിന്നീട് പറഞ്ഞിരുന്നു. എന്തായാലും ഒരു ചിത്രത്തിലൂടെ, ഒരു ചിത്രം, അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല ചിത്രം, വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചിത്രം കണ്ടതിലൂടെ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു ഇത്. തിലകനെ ഒരിക്കലും മരണമില്ല, തിലകൻ്റെ ഓർമ്മകൾക്കൊരിക്കലും മരണമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇപ്പോഴും അഭ്രപാളികളിൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം നമ്മളെ കരയിപ്പിക്കുന്ന വേഷങ്ങളുമുണ്ട്. അതായത് 3 പക്കത്തിലെ ആ മുത്തശ്ശനെ പോലെ. എന്തായാലും തിലകൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. ആ ഓർമ്മകൾക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ജോസ്റ്റസ് കർവാനസ്.